നമസ്കാരം. ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങളും നീക്കങ്ങളും ചോർത്താൻ പാകിസ്ഥാൻ യുവതി നടത്തിയ ഹണി ട്രാപ്പിന്റെ വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വ്യോമസേനയുടെ സുപ്രധാന വിവരങ്ങൾ ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വിവരങ്ങൾ ചോർത്തി നൽകിയ വ്യോമസേനാ സൈനികൻ ദേവേന്ദ്ര ശർമ്മയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പാക് ISI ഹണി ട്രാപ്പിൽപ്പെടുത്തി വിവരങ്ങൾ ചോർത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. സ്മാർട്ട് ഫോണിലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സപ്പ് വഴിയാണ് രഹസ്യ ഡേറ്റകൾ ചോർത്തിയിരിക്കുന്നത്. ഓൺലൈൻ വഴി പരിചയപ്പെട്ട വ്യാജസുന്ദരി ഹണി ട്രാപ്പിലൂടെ വ്യോമസേന ഉദ്യോഗസ്ഥനുമായി തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു. വാട്സപ്പ് വഴിയാണ് കൂടുതൽ ഡേറ്റ കൈമാറിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട യുവതി ഉദ്യോഗസ്ഥനിൽ നിന്ന് മൊബൈൽ നമ്പറുകളും മറ്റ് വ്യക്തിവിവരങ്ങളും സ്വന്തമാക്കുകയായിരുന്നു. വാട്സപ്പ് അക്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള നമ്പറാണ് ഉപയോഗിച്ചിരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ യുവതികൾ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വലയിലാക്കി രഹസ്യവിവരങ്ങൾ ചോർത്തുന്നത് പതിവ് സംഭവമായി മാറുകയാണ്. 2011 നാവികസേന കമാൻഡർ സുഖീന്ദർ സിംഗിന്റെ റഷ്യൻ യുവതിയുമായുള്ള രഹസ്യചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു. ചാറ്റ് ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ എന്നിവ ഉപയോഗിച്ചാണ് രഹസ്യങ്ങൾ ചോർത്തുന്നത്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സമയത്തെല്ലാം ISI ചാരന്മാരുടെയും ഹാക്കർമാരുടെയും സൈബർ ആക്രമണം ശക്തമാക്കാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കെണിയൊരുക്കി രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്താനാണ് ഇവരുടെ നീക്കം. സാധാരണക്കാരെ പോലും ഹണി ട്രാപ്പിനായി ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചാറ്റിംഗ് ആപ്പുകളാണ് ഇവരുടെ പ്രധാന കെണി. എന്നാൽ ഇത്തരം നീക്കങ്ങൾ പെട്ടെന്ന് തകർക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിക്കാറുമുണ്ട്. ഡാറ്റ ചോർത്താനുള്ള പ്രത്യേകം ആപ്പ് വരെ ISI പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഫേസ്ബുക്ക് വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചും ഹണി ട്രാപ്പ് നടത്തുകയാണ്. ചില സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം. പാക് ഹാക്കർമാരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ സ്മാർട്ട് ഫോണിലെ എല്ലാ ഡേറ്റയും ചോർത്തുവാൻ കഴിയും. നേരത്തെയും ഇത്തരം ആപ്പുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. BSF, വ്യോമസേന, CISF ഉദ്യോഗസ്ഥരിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസികളായ IB റോയും നേരത്തെ കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാൻ ചരസംഘടനയായ ISI ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ ചെലവാക്കുന്നത് കോടികളാണ്. ISIയുടെ മിക്ക ട്രാപ്പുകളും നടക്കുന്നത് ഓൺലൈൻ വഴിയുമാണ്. തന്ത്രപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഓൺലൈൻ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ISIക്ക് പ്രത്യേക സംഘം തന്നെയുണ്ട്. സമൂഹമാധ്യമങ്ങൾ സജീവമായതോടെ രഹസ്യങ്ങൾ ചോർത്താൻ ISIക്ക് കൂടുതൽ എളുപ്പമാവുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ പിന്തുടർന്നാൽ വിലപ്പെട്ട നിരവധി രഹസ്യവിവരങ്ങളും ലഭിക്കും. ഇതുവഴി മറ്റുള്ളവരിൽ നിന്നും രഹസ്യം ചോർത്താനുമാകും. ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും സൈബർ ആക്രമണത്തിനായി ISI ഉപയോഗിക്കുന്നുണ്ട്. മാസങ്ങളോളം നിലനിൽക്കുന്ന പ്രൊഫൈലുകൾ രഹസ്യവിവരങ്ങൾ ചോർത്തിയതോടെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇവരുടെ രീതി. ഫേസ്ബുക്ക് വ്യാജ പ്രൊഫൈലുകളിൽ വ്യാജസുന്ദരിമാരുടെ ചിത്രങ്ങളാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ മോഡലുകളുടെ ചിത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വേണ്ടിവന്നാൽ മോഡലുകളുടെ നഗ്നചിത്രങ്ങൾ വരെ പകർത്തി ഉപയോഗിച്ചു വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ വ്യാജനല്ലെന്ന് വരുത്താൻ ശ്രമം നടക്കുകയും ചെയ്യും. പെട്ടെന്ന് വീഴ്ത്താനായി മ്യൂച്വൽ ഫണ്ടിനെ ഉപയോഗിക്കുവാനും ഇവർ ശ്രമം നടത്താറുണ്ട്. ബ്രിട്ടൻ, US, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥലങ്ങളാണ് പ്രൊഫൈലുകളിൽ നൽകുക. പ്രൊഫൈൽ നോക്കിയാൽ ഒരിക്കലും ഒരു സംശയവും തോന്നുകയുമില്ല. ദിവസം ഒരു പോസ്റ്റെങ്കിലും ഇടാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇത്തരത്തിലാണ് ഇവർ തട്ടിപ്പിൻ്റെ വലയിലേക്ക് ഓരോ ആൾക്കാരെയും ആകർഷിക്കുന്നത്.